കൊന്നു തിന്നിട്ടും കലിയടങ്ങാതെ എസ് എഫ് ഐ പ്രവർത്തകർ മൂന്ന് ദിവസം ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയിട്ടും പക തീരാതെ എസ്എഫ്ഐയുടെ ഗുണ്ടകൾ സിദ്ധാർത്ഥിയുടെ ചിത്രങ്ങളും ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചു പൂക്കോട് വെറ്ററിനറി കോളേജിന്റെ പരിസരത്തും മറ്റും സ്ഥാപിച്ച ചിത്രങ്ങളും ഫ്ളക്സുമാണ് എസ് എഫ്ഐക്കാർ നശിപ്പിച്ചത് ഫ്ളക്സ് ബോർഡുകൾ വലിച്ചെറിഞ്ഞ അക്രമികൾ സമീപത്ത് എസ് എഫ്ഐയുടെ കൊടി ഉയർത്തുകയും ചെയ്തു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്ന് സർവകലാശാല ക്യാമ്പസ് കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തിന്റെയും അന്വേഷണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് കോളേജ് ഒരാഴ്ചത്തേക്ക് അടച്ചത് ഈ മാസം അഞ്ചു മുതൽ വരെ റെഗുലർ ക്ലാസ് ഉണ്ടാകില്ലെന്നും പരീക്ഷ മാറ്റിവച്ചെന്നും അക്കാദമിക് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ എസ് എഫ് ഐയുടെ ക്രൂരകൃത്യങ്ങൾ ചർച്ചയാകുകയാണ് കോളേജിൽ എസ് എഫ് ഐക്ക് പ്രത്യേകമായ ഒരു കോടതിയുണ്ടെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു മുൻ പി ടി ഐ പ്രസിഡന്റ് കുഞ്ഞാമു പൂക്കോട് വെറ്റിനറി കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകർ തന്റെ മകനെയും ഭീഷണിപ്പെടുത്തി അംഗത്വം എടുപ്പിച്ചു എന്നാണ് കുഞ്ഞാമുന്റെ വാക്കുകൾ ഹോസ്റ്റൽ മുറിയിൽ മകന്റെ ചോര കൊണ്ട് എസ് എഫ് ഐ സിന്ദാബാദ് എന്ന് എഴുതിപ്പിച്ചുവെന്നും കുഞ്ഞാമു വെളിപ്പെടുത്തിയിട്ടുണ്ട് മകന്റെ പഠനം മുടങ്ങും എന്ന് കരുതിയാണ് അന്ന് പ്രതികരിക്കാതിരുന്നതെന്നും കുഞ്ഞാമു പറയുന്നു പൂക്കോട് വെറ്റിനറി കോളേജിൽ നടക്കുന്ന എല്ലാ ക്രൂരതകളും താൻ നേരിട്ട് ാണ് എന്നാണ് കുഞ്ഞാമുന്റെ വാക്കുകൾ തന്റെ മകനോട് എസ് എഫ് ഐ മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിൽ റാഗ് ചെയ്യുമെന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത് തുടർന്നാണ് തന്റെ മകന്റെ മെമ്പർഷിപ്പ് എടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി കോളേജിനകത്ത് പ്രത്യേകമായ ഒരു കോടതി മുറി ഉണ്ടെന്നും മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും അവിടെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന തീരുമാനം എസ് എഫ് ഐക്കുണ്ടെന്നും അദ്ദേഹം പറയുന്നു സർവകലാശാലകളിൽ ഒരു ഹോസ്റ്റൽ എസ് എഫ് ഐ പ്രവർത്തകർ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി മാറ്റുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാക്കുകളും ഇവിടെ ശ്രദ്ധേയമാണ് ക്യാമ്പസുകളിൽ എസ് എഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നും ഇക്കാര്യം താൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗവർണർ ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് കേരള വെറ്റിനറി ആന്റ് അനിമൽ സയൻസസ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള പൂക്കോട് വെറ്റിനറി കോളേജ് അതേസമയം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പത്താം തീയതി വരെയാണ് കോളേജ് അടച്ചത് ക്യാമ്പസിലെ ലേഡീസ് ഹോസ്റ്റലും അടച്ചു ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥിനികൾ വീടുകളിലേക്ക് പോകുന്നത് കോളേജ് അധികൃതർ വിലക്കിയതായി ആരോപണം ഉയർന്നിരുന്നു സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മൊഴിയെടുപ്പിന് സൌകര്യം ഒരുക്കുന്നതിനാണ് വിദ്യാർത്ഥികളെ വീടുകളിലേക്ക് പോകാൻ അനുവദിക്കാതിരുന്നത് എന്നാണ് കോളേജുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന വിശദീകരണം കേസിൽ പ്രതികൾക്കെതിരെ പോലീസ് ക്രിമിനൽ ോചന കുറ്റവും ചുമത്തിയിട്ടുണ്ട് ഫെബ്രുവരി തിരുവനന്തപുരം നെടുമങ്ങാടിലെ വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥിനെ ഫോൺ ചെയ്ത് ക്യാമ്പസിൽ തിരിച്ചെത്തിച്ച് ഹോസ്റ്റൽ മുറിയിൽ തടങ്കലിലാക്കിയതും മർദ്ദിച്ചതും അടിവസ്ത്രം മാത്രം ധരിക്കാൻ അനുവദിച്ച് പരസ്യവിചാരണ ചെയ്ത് അപമാനിച്ചതും ഗൂഢാലോചനയുടെ ഭാഗമായാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക്